തെന്നിന്ത്യൻ സിനിമയിലെ ജനപ്രിയ ജോഡിയാണ് സൂര്യയും ജ്യോതികയും. ഓൺ സ്ക്രീനിലെ ഹിറ്റ് ജോഡി ജീവിതത്തിലും ഒരുമിക്കുകയായിരുന്നു. ഇപ്പോഴിതാ താനും ജ്യോതികയും കണ്ടുമുട്ടിയതിനെ കുറിച്ച് സംസാരിക്കുകയാണ് സൂര്യ. താനും ജ്യോതികയും ആദ്യമായി കാണുമ്പോൾ രണ്ടുപേരും തുടക്കക്കാരായിരുന്നു. എന്നാൽ തന്നെക്കാൾ മുൻപ് തന്നെ ജ്യോതിക വിജയത്തിലേക്ക് കുതിച്ചുവെന്നാണ് സൂര്യ പറയുന്നത്. ജ്യോതികയുടെ ആദ്യത്തെ തമിഴ് സിനിമ എനിക്കൊപ്പമായിരുന്നു. ഹിന്ദിയിൽ ഡോളി സജാക്കിയ രഘ്നയ്ക്ക് ശേഷം അവർ അഭിനയിച്ച രണ്ടാമത്തെ സിനിമയായിരുന്നു അത്. അതിനുശേഷം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. പരസ്പര ബഹുമാനമുണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ. എനിക്ക് തമിഴ് അറിയാം, നടൻ്റെ മകനുമാണ്. എന്നിട്ടും എനിക്ക് ഡയലോഗ് മറന്നു പോകുമായിരുന്നു. എനിക്ക് അഭിനയിക്കാനും അറിയില്ല. അതിൻ്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ സിനിമയുമായിരുന്നു. അവളുടെ വർക്ക് എത്തിക്സിനോട് എനിക്ക് അതിയായ ബഹുമാനമായിരുന്നു. അവൾക്ക് എന്നേക്കാൾ നന്നായി ഡയലോഗ് അറിയാമായിരുന്നു. നേരത്തെ തന്നെ എല്ലാം കാണാപാഠം പഠിക്കുമായിരുന്നു. സത്യസന്ധതയായിരുന്നു എന്നാണ് സൂര്യ പറയുന്നത്. അവൾ വിജയത്തിലേക്ക് കുതിച്ചുയർന്നപ്പോൾ എനിക്ക് 5 വർഷമെടുത്ത നിലയുറപ്പിക്കാൻ, നായകനെന്ന് സ്വയം വിളിക്കാനും സ്വന്തമായൊരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാനും സമയമെടുത്തു. കാക്ക കാക്കയിൽ അവളുടെ പ്രതിഫലം എന്നേക്കാൾ 3 മടങ്ങുണ്ടായിരുന്നു. അപ്പോഴാണ് ജീവിതത്തിൽ എവിടെയാണ് ഞാനെന്ന് തിരിച്ചറിയുന്നത്. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അവൾ തയ്യാറായിരുന്നു. അവളുടെ മാതാപിതാക്കളും അംഗീകരിച്ചു. അവൾ സമ്പാദിക്കുന്നത് എന്താണെന്നും ഞാൻ സമ്പാദിക്കുന്നത് എന്താണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു. അതോടെ താൻ കഠിനാധ്വാനം ചെയ്യാൻ തീരുമാനിച്ചുവെന്നും അവൾക്കൊപ്പം എത്താനുള്ള ശ്രമമായിരുന്നുവെന്നും താരം പറയുന്നു. ഈ അടുത്തായിരുന്നു ജ്യോതിക ചെന്നൈയിൽ നിന്നും മുംബൈയിലേക്ക് താമസം മാറിയത്. ഇതിനെക്കുറിച്ചും സൂര്യ സംസാരിക്കുന്നുണ്ട്. മുംബൈ ജ്യോതികയുടെ നാടാണെന്നാണ് സൂര്യ പറയുന്നത്. ജ്യോതികയുടെ വീടും കുടുംബവും എല്ലാം ഉള്ളത് മുംബൈയിലാണ്. 27 വർഷമായി തനിക്കൊപ്പം ചെന്നൈയിലാണ് ജ്യോതിക ജീവിച്ചത്. ഇനി അവളുടെ മാതാപിതാക്കളുടെ കൂടെ സമയം ചെലവിടണമെന്ന് പറയുന്നതിൽ ശരിയുണ്ടെന്നും സൂര്യ പറയുന്നു. താൻ മുംബൈയിലുള്ള കാര്യം പലർക്കും അറിയില്ലെന്നാണ് സൂര്യ പറയുന്നത്. മക്കളുടെ സ്കൂളിൽ പോകുമ്പോൾ പലർക്കും തന്നെ മനസ്സിലാകാറില്ല. ചെന്നൈയിലായിരുന്നുവെങ്കിൽ എല്ലാവരും തിരിച്ചറിഞ്ഞേനെ. മുംബൈയിൽ തനിക്ക് സ്വയം പരിചയപ്പെടുത്തേണ്ടി വരും. എന്നാൽ ആരും എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാറില്ല. അതിനാൽ സൂര്യ ചെന്നൈയിൽ നിന്നുമാണ് വരുന്നത് എന്ന് മാത്രമേ പറയേണ്ടി വരാറുള്ളൂ എന്നാണ് താരം പറയുന്നത്.